ഇന്ന് നമ്മുടെ യാത്രയിൽ പങ്കാളികളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നസ്രിയ നാസിമിന് ശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇത്ര നേരം ഇത്ര നേരമായിട്ട് സൂപ്പർ. എല്ലാവരും എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്? സത്യമ സൂപ്പർ. സ്ഥലം എങ്ങനെയുണ്ട്? പട്ടോടെയാണോ ഇതാണോ ഫസ്റ്റ്? സൽമാൻ എന്ന് സെറ്റ് ചെയ്താലും സെറ്റാ. ഈ സൽമാനെ കണ്ട് ഫോണ് പറഞ്ഞിട്ട് എന്ത്? ഫോണിലെ അവൻ എവിടെയാവൻ? സൽമാനെ എനിക്കല്ല നീ. അയ്യോ സൽമാനെ, ചെക്കനെ ഇങ്ങാണ്ടൊക്കെ ഫോണെന്ന് പറഞ്ഞ ക്യാമ്പ് എടുത്തിരുന്ന അതാണ്ടൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. ഹലോ മൈ ഗായ്സ്, ഗായ്സ്, അപ്പോ എന്റെ ആദ്യത്തെ വ്ളോഗ് സല്ലു ദ സാപ്പിയൻ എന്ന പേജിന്റെ ആദ്യത്തെ വ്ളോഗ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സല്ലു ദ സാപ്പിയൻ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ വ്ളോഗ് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിരന്തരം എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ക്യു എ സെക്ഷൻ വഴി ഞാൻ ചോദിച്ചിരുന്നു. എല്ലാവരും അഭിപ്രായപ്പെട്ടത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓളം ക്യാമ്പിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഓളം ക്യാമ്പിന്റെ വിശേഷങ്ങള് നീ ഒരു വ്ളോഗ് ചെയ്യണം, മറ്റുള്ള ഞങ്ങളെയൊക്കെ കാണിച്ചതാ, എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ യാത്ര, എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എല്ലാവരും അതിനെ കുറിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇന്നാണ് ആ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം. കാരണം മൂന്നാറിലെ സൂര്യനെല്ലിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഓളം ക്യാമ്പിന്റെ മൂന്നാമത്തെ ഓളം ക്യാമ്പിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സമയം ഒരുപാട് വൈകിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്റെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉപ്പയും ഉമ്മയും ആ വീഡിയോയിൽ വരണമെന്ന് അതിയായി ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചെറിയൊരു തമാശക്ക് ചെയ്ത ഒരു സ്റ്റോറി മാത്രമാണ്. അപ്പോ നമ്മുടെ യാത്ര തുടങ്ങാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. നമ്മുടെ യാത്രയിലേക്ക് ഒരു 4 അതിഥികൾ ഇന്നലെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അത് മറ്റാരും അല്ല, കോഴിക്കോട് നിന്ന് എത്തിയ പുണ്യയും അതുപോലെ തന്നെ പ്രീതി ചേച്ചിയുമാണ്. പിന്നെ മലപ്പുറത്ത് നിന്ന് നാജിയും നഫ്ലയും എത്തിച്ചേർന്നിട്ട് അവരും നമ്മുടെ കൂടെ യാത്രയിൽ ഉണ്ടാകും. അപ്പോ തുടർന്നുള്ള യാത്രകളിൽ ഓളം ക്യാമ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയുള്ള എന്റെ എല്ലാ വിശേഷങ്ങളിലും എന്റെ യൂട്യൂബ് ചാനലിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കും, അതുപോലെ തന്നെ ഒരുമിച്ചുള്ള യാത്രകളിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവണം. സമയം വൈകിട്ടുണ്ട്, അപ്പോൾ ഓളത്തിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. 1 സെക്കൻഡ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത ആളുകളാണെന്ന് കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി കണ്ടോ, നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഓൾഡ് ബസ് പറഞ്ഞേക്കാം. അവരുടെ ഒരു ചെറിയൊരു കല്യാണത്തിന് പോകണം. എന്റെ വാപ്പായും ഉമ്മയാണ്, അപ്പൊ അവർ കല്യാണത്തിന് പോവാണ്. അപ്പൊ അവര് യാത്രയാക്കണം. പെട്ടെന്ന് രാവിലെ അഭിനയിച്ച താരങ്ങളാണ്. ശരിയാണ്, ഇന്ന് നമ്മുടെ യാത്രയിൽ പങ്കാളികളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നസ്രിയ നാസിമിന് ശേഷം കേരളത്തിൽ ജൂനിയർ നസ്രിയ എന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ സ്വന്തം നഫ്ല. നമ്മൾ പോലപ്പാ, വാ റെഡിയാവ്. ഇത് ഹായ് എടുത്തേ. അപ്പൊ നമ്മുടെ ഓളം ക്യാമ്പിന്റെ ഒരു മൊത്തത്തിലൊരു യോയോ ചേർന്നതല്ലേ നസ്രി നസ്രിയ നാസിം. എന്റെ മോനെ അനുസരിച്ചടാ, ഫ്രണ്ടിന്ന് അനുസരിച്ച് വേടാ. ഓക്കേ, അപ്പൊ ഞങ്ങളുടെ യാത്ര പുറപ്പെടുകയാണ്. യാത്രക്ക് ആശംസകളുമായി നേർന്നുകൊണ്ട് വീണ്ടും ഒരാളുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അജയ്യ മണ്ണാടി ആർ സെൽവം. അപ്പൊ ഇതാ ഞങ്ങൾ ഓളം ക്യാമ്പിൽ പോയിട്ട് വരാം. ടാറ്റാ. KSRTC ബസ്സിലാണ് ഞങ്ങൾ മാറമ്പള്ളി ടു സൂര്യനെല്ലി. യാത്രയുടെ ലീഡർ ഒന്നല്ല,
This is my wife. പെരുമ്പാവൂർ എത്തിയപ്പോഴേക്കും കെ എസ് ആർ ടി സി മൂന്നാറിനുള്ള ബസിന്റെ കെ എസ് ആർ ടി സിയിലെ തിരക്കൊന്ന് ഒഴിഞ്ഞു. അപ്പൊ ഞങ്ങള് ഇപ്പൊ പെരുമ്പാവൂർ എത്തി, നേരെ കോതമംഗലത്തിന്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ്. കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി ഒരു കെ എസ് ആർ ടി സി ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണ് സാധാരണ ഞാൻ മൂന്നാറ് ഭാഗങ്ങളിലേക്കൊക്കെ പോകാറ്. അപ്പൊ സാധാരണ മൂന്നാറ് ഭാഗ യാത്രയിലേക്ക് ഞാന് പോകുമ്പോ എപ്പോഴും ഇവിടെയുള്ള ഒരു എന്റെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു കൊച്ചാപ്പയുടെ എൻ്റെ വാപ്പയുടെ അനിയന്റെ ഒരു കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് പഴങ്ങൾക്ക് വാങ്ങിച്ച് അട്ടൊക്കെയാണ് സാധാരണ ഞാൻ പോവാറ്. അപ്പൊ ഇന്നും ഒന്ന് വെറുതെ പുള്ളീനെ കണ്ടിട്ട് ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. കോതമംഗലം ടൗണിലെ ഏറ്റവും തിരക്കേറിയ കായ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ഈ കായ കച്ചവടം നടക്കുന്ന സ്ഥലത്തെ കാര്യകർത്താവാണ്. ഇതാണ് ഇരുന്ന മനുഷ്യൻ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എപ്പോഴും അങ്ങനെ പോകുമ്പോ യാത്ര പോവാറ്. ഈ കാണുന്ന സ്റ്റാൻഡാണ് കോതമംഗലം സ്റ്റാൻഡ്. അതായത് മൂന്നാറ്, അടിമാലി, കട്ടപ്പന എല്ലാ ഏരിയകളിലേക്കും പോകുന്ന ബസ്സുകൾ വന്ന് നിൽക്കുന്ന ഒരു ചെറിയ പട്ടണം. മെമ്പർമാര് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാറമ്പിള്ളിയിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, കോതമംഗലത്തിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, ഇനി അടിമാലിയിൽ നിന്ന് ജോയിൻ ചെയ്യാനുണ്ട്. സുധീർഖാൻ, പിന്നെ അർഷദ്, അനസ്, മനാഫ്, അൽറാഷ്. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും മിണ്ടളവേത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇത്ര നേരം ഓപ്പാണ്, ഇത്ര നേരമായിട്ട് സൂപ്പർ. ഇവിടെ അണങ്ങിയിട്ടുള്ള അതിനൊരു സൂപ്പർ. പിന്നെ ഇത് നമ്മുടെ ഗേൾസ് ടീം അംഗങ്ങൾ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം, വേറെ ആരുമില്ല, പുണ്യ. കാലിക്കറ്റിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, പയ്യോളിയിൽ നിന്ന് വരുന്ന പുണ്യ. എങ്ങനെയാണ് പുണ്യ ഓളത്തിനെ കുറിച്ച് അറിഞ്ഞത്? ഓളത്തിനെ കുറിച്ച് എന്റെ ഒരു ഫ്രണ്ട് അർഷിയ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അടിപൊളി വൈബാണ്, നിങ്ങളൊന്ന് പോയി വരീന്ന് അർഷിയ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വൈബാക്കാന്ന്. അർഷിയ ഇതിപ്പനി ദുബായിൽ ഇരുന്ന് കാണണ്ടാവും ചെലപ്പോ. ഇത് പുണ്യയുടെ ചേച്ചിയാണ്, പ്രീതി ചേച്ചി. എങ്ങനെയാണ് ക്യാമ്പിനെ കുറിച്ച് നീ അറിഞ്ഞ? ഓളത്തിന്റെ വീഡിയോസ് ഉണ്ട്, മാത്രല്ലാണ്ട് നിനക്ക് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ കാണാൻ ഇഷ്ടമായിരുന്നു. ഇത് ഞങ്ങളുടെ ഗായകൻ, ഓളത്തിന്റെ ഒഫീഷ്യൽ ഗായകനാണ് സുഫിയാൻജി. പിന്നെ ഈ ഓണത്തിന്റെ ലേഡി ക്യാപ്റ്റനും കൂടിയായ സ്വപ്ന സിഗ്മക്കൊക്കെ എന്താ പറയാനുള്ളത്? സ്വപ്ന, അതിന്റെ തൊട്ടടുത്ത ഒരാള് ഇപ്പുണ്ട്, അയാളെ ഇപ്പൊ നമ്മള് എക്സ്പ്ലോസ് ചെയ്യുള്ളൂ. എന്തായാലും അങ്ങനെ മൂന്നാറ് ബസ്. ഈ ബസ്സിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം ഞാന് എന്റെ മൂന്ന് ക്യാമ്പുകളും എന്റെ മൂന്ന് ഓളം ക്യാമ്പുകളും പോയിട്ടുള്ളത് ഈ ബസ്സിൽ നിന്നാണ്. കാരണം ഇവിടുത്തെ ഓരോ ബസ്സിലെയും കണ്ടക്ടർമാരാണെങ്കിൽ കൂടി തന്നെ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടിട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ യാത്ര ഉറപ്പിടാറ്. ഈ തവണ അതിനും ഒരു സാമ്യം ഉണ്ടായി. കാരണം ഈ സാറായിട്ട് ഞങ്ങളിപ്പോ എത്രാമത്തെ ട്രിപ്പാണ്? മൂന്നാമത്തെ ട്രിപ്പാണ്. സ്പോൺസറാണ്, തള്ളണോ? റാഷിന്റെ തള്ളുകളാണോ? റാഷിന്റെ തള്ളാണെങ്കിൽ വെറൈറ്റി തള്ളായി. അതിന്റെ മൊഞ്ച് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു ഇതിപ്പോ മൂന്നാമത്തെ ക്യാമ്പാണ്. ഈ മൂന്നാമത്തെ ക്യാമ്പിലും ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല് സാറ് കൂടെ ഉണ്ടാവണം. സാറായിട്ട് നമ്മള് പരിചയമായി, സാറിന്റെ വൈഫൊക്കെ ആയിട്ട് ഒരു വരാന്ന് പറഞ്ഞു. ഞാൻ പറയുക, ടൂറിന്റെ
ഇത്രയും പേര് സംഘടിപ്പിച്ച് വരണ്ടേ? എങ്ങനെയുണ്ട് ഇപ്പഴത്തെ ഈ ബസ് യാത്രയെ കുറിച്ച്, കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് വരുന്നത്? ശേഷം പുണ്യത്തിന്റെ ശേഷം ആ പ്രീതി ചേച്ചിക്ക പ്രീതി ചേച്ചിയുടെ ഇഷ്ടം നമ്മള് ഹാപ്പിയാണ്. പ്രീതി ചേച്ചി അവിടുത്തെ പയ്യോളിയിൽ അല്ലെങ്കിൽ കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു ടൈലറാണ്. മൂന്നാറ് ബസ് യാത്രയുടെ ഏറ്റവും വലിയൊരു സുഖമാണ് ഈ കാണുന്ന വളവും തീരവും പിന്നെ പച്ചപ്പട്ടെടുത്ത് നിൽക്കുന്ന മരങ്ങളും മൊത്തത്തില് ഒരു അടാറ് യാത്ര. ഈ യാത്രയെ കൂക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഓള ക്യാമ്പ് ഞാൻ എനിക്ക് എപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ പോകണമെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അതിയായ ആഗ്രഹം. കെ എസ് ആർ ടി സിയിൽ അതിന്റെ ക്രെഡിറ്റ് ആ സാറിനോട് തരും. അങ്ങനെ നമ്മള് മൂന്നാർ ആയിക്കോട്ടെ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് ഇനി നമുക്ക് സൂര്യനെല്ലി ഏരിയയിലേക്ക്. എങ്ങനെയുണ്ട് തണുപ്പ്? അതിന് മാത്രം തണുപ്പൊന്നുമില്ല. ഇവന്നെ പുള്ളിന്നല്ലേ നേരത്തെ പറയാ സൂപ്പറാന്ന് കുറെ നേരമായി പോസ്റ്റ് ചെയ്തിരുന്നത്. അതേമാതിരി ഇപ്പൊ മൂന്നാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹലോ, മൂന്നാർ ഭയങ്കരമായിട്ടുള്ള മഴയും കാറ്റൽ മഴയൊക്കെ അടിച്ച് ഭയങ്കര സീനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റായ സൂര്യനെല്ലിയിലേക്ക് പോകേണ്ടത്. സൂര്യനെല്ലിയിൽ ഇത്ര മഴയില്ല എന്നാണ് അറിഞ്ഞത്. പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. കാര്യമായിട്ടുള്ള മഴയുണ്ട്. വിശാലമായ ഭക്ഷണം കഴിക്കലിന് ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഇത് നമ്മുടെ സൂര്യനെല്ലി യാത്രയില് നമ്മുടെ ബസ്സിന്റെ ഓൾ ഇൻ ഓൾ ആയ ചേട്ടനാണ്. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഈ എ സി ഉണ്ടാവോ? ഇത് നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് എത്തിയ നമ്മുടെ ഭയമാരാണ്. അപ്പൊ നാം ക്യാ ആര്? രാജേഷ് പരസ്തി. സഞ്ജയ് കുമാർ. അങ്ങനെ ഞങ്ങൾ സൂര്യനെല്ലിയില് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക്, ഓളം ത്രീ തുടങ്ങുന്ന ക്യാമ്പ് സൈറ്റിലേക്ക് ഞങ്ങൾ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നീണ്ട നാല് മണിക്കൂറല്ല 5 മണിക്കൂർ യാത്രക്ക് ശേഷം ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ സൂര്യനെല്ലി ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് പവർ ഹൗസ്, മൂന്നാറിൽ നിന്ന് ഒരു 25 മിനിറ്റ് യാത്രയുള്ള പവർ ഹൗസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയധികം മിസ്റ്റാണ്. ഭയങ്കര മിസ്റ്റും നല്ല തണുപ്പും. നല്ല തണുപ്പുള്ള ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. എന്നുണ്ട് ഇത്തവണ? ഇത്തവണ എന്നുണ്ട്? സൂപ്പറാണ്. ഇത്തവണ നന്നായിട്ട് പറഞ്ഞില്ല. എല്ലാവരും എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്? ഫാത്തിമ സൂപ്പർ. സ്ഥലം എങ്ങനെയുണ്ട്? ആണോ? അത് കേട്ടാ മതി. എന്തായി എന്നുണ്ടോ ചേന? സ്ഥലം എങ്ങനെയുണ്ട്? പൊളി. സ്ഥലം എങ്ങനെയുണ്ട് ചേച്ചി? സ്ഥലം എങ്ങനെയുണ്ട് ചേച്ചി? ഈ ചേച്ചിയുടെ ചോദിക്കട്ടെ. ഈ ചേച്ചി നമ്മുടെ മൂന്നാമത്തെ ക്യാമ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആളാ. ഏത് ക്യാമറ? നമുക്ക് സ്പോൺസർ ചെയ്ത ടീം ഉണ്ട്. ഇത് ഞങ്ങളുടെ ഉത്തമരാജ്. ഉത്തമരാജ് വട്ടോടെയാണോ ഇതാണോ ഫസ്റ്റ്? സൽമാൻ എന്ന് സെറ്റ് ചെയ്താലോ സെറ്റ് ആണ്. സ്ഥലം എങ്ങനെയുണ്ട് യാത്ര? ഇനി നമുക്ക് ഒരു സ്ഥലത്ത് കൂടി എത്തിച്ചേരാണ്ട്. എങ്ങനെയുണ്ടായി? മൂടേശാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയണത്. ഞാൻ പറഞ്ഞില്ലേ അത്രത്തോളം ഭയങ്കര മൂടൽ മഞ്ഞു ഇറങ്ങി നല്ല തണുപ്പും മൊത്തത്തില് സെറ്റിമ സെറ്റിമസാ. ഇത് ഞങ്ങളുടെ പുണ്യത്തിന് എന്താ പറയണത്? പുണ്യ എങ്ങനെ ഉണ്ട്? ഏ സീനാണ? ഹലോ സർ, എന്നുണ്ട് സ്ഥലം?
സഫ്രാഞ്ചി ചെയ്യാനുണ്ട്. മയിലാടും കുന്നിന്റെ മുകളിലെ തന 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 തന. അങ്ങനെ നമ്മളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് ഒരു വണ്ടിയിൽ വണ്ടികൾ വന്ന് കയറിയിട്ട് നമ്മുടെ തന്നെ ഇനി നേരെ വണ്ടിയിലിട്ട് കയറാൻ പാടില്ലേ, കയറാൻ പാടില്ലേ. വാ വണ്ടി എത്തി, വണ്ടി എത്തി, എത്തി 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 ഇതാ വണ്ടിയിലേക്കായിട്ട് കയറി. അപ്പൊ നമ്മള് നമ്മുടെ പവർ ഹൗസ് അതായത് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാനായിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഓളം ക്യാമ്പിന് വേണ്ടിയിട്ട് മൂന്ന് വണ്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മൂന്ന് വണ്ടികൾ, ഞങ്ങൾ മൂന്ന് വണ്ടികളിലായിട്ട് ജീപ്പുകളിലായിട്ടാണ് പോകുന്നത്. ഇവിടെ അന്യായ കോടമഞ്ഞാണ്. അന്യായ കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര കാലം കോടമഞ്ഞ്. അപ്പുറത്തേക്ക് ആളെ നമുക്ക് കാണുന്നില്ല. ഓക്കേ ഓക്കേ ഓക്കേ, ഞങ്ങൾ വരാം, പുറകെ വരാം, പുറകെ വരാം, പോകാം പോകാം പൊന്നാനിയ. ആ പാട്ട് കിട്ടല്ല, പാട്ട് 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 പാട്ട്.